മനസ്സിലാവും. അതൊരു വലിയ സസ്പെൻസ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സീൻ സീൻ ബൈ സീൻ എൻകറേജിംഗ് ആണ്, വെറൈറ്റി ആണ് പടം ഫുൾ ആയിട്ട്. ത്രില്ലിംഗ് മൊമെന്റ് ആണ് നമുക്ക് ഓരോ സീനിൽ നമുക്ക് വരുന്നത്. ആദ്യം ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു കഥ ആദ്യമായിട്ടാണ് കാണുന്നത്. അസുബലിയാണ്, പക്ഷെ അത് റിവീൽ ചെയ്തിട്ടില്ല ഒരിതിലും. അസുബലിയെ കാണിക്കുന്നില്ല, പക്ഷെ അസുബലിയുടെ ഒരു ഇത് പടം കാണുമ്പോഴേ അസുബലിയുടെ റോൾ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. വ്യത്യസ്തതയുണ്ട്, മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായിട്ട് ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വേണം. സ്റ്റോറിയിൽ അതിനൊക്കെ ഫ്രഷ് സംഭവമാണ്, പുതിയ പുതിയൊരു സ്റ്റോറി, അത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു രക്ഷയില്ല. അത് കണക്ക് തന്നെ നമുക്ക് ഓരോ സീൻ സീൻ ബൈ സീന് എൻകറേജിങ് ആണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. മമ്മൂക്കയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല. പക്ഷെ നമുക്ക് ത്രില്ലിംഗ് മൊമെന്റ് ആണ് നമുക്ക് ഓരോ സീനിൽ നമുക്ക് വരുന്നത്. റൂമർ ഉണ്ടായിരുന്നു, പക്ഷെ അസുബലിയാണ്, പക്ഷെ അത് റിവീൽ ചെയ്തിട്ടില്ല ഒരിതിലും. അതാണ് പറഞ്ഞത്, സീൻ ബൈ സീൻ നമുക്ക് സസ്പെൻസ് ആണ്. നമുക്ക് ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് നമുക്ക് തന്നിട്ടില്ല. നിസാം ബഷീർ സൂപ്പറാണ്, നമുക്കും പോലും പടം അടിപൊളി പടം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ നമ്മൾ ആദ്യമായിട്ട് മലയാളം ഇൻട്രസ്റ്റ് ഇല്ല അല്ലേടാ, ആദ്യം ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു കഥ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഇക്ക മാത്രമല്ല, ഓരോ ക്യാരക്ടറും അതിനനുസരിച്ചുള്ള പെർഫോമൻസ് തന്നെ. മെയിനായിട്ട് ബിന്ദു പണിക്കർ ഷറഫുദ്ദീൻ ഇല്ലല്ല, ബോറിംഗ് ആയിട്ടുള്ള യാതൊരു ഇതില്ല. അപ്പം നമുക്കൊരു എഴച്ചിൽ വന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അവിടെ പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ വേറൊരു എലമെൻസ് അവിടെ വന്ന് അത് കവർ ചെയ്തുണ്ടെങ്കിൽ പോകും. ആസിഫലി ആസിഫലിയെ കാണിക്കുന്നില്ല, പക്ഷെ ആസിഫലിയുടെ ഒരു ഇത് പടം കാണുമ്പോഴേ റോൾ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ആസിഫലിയെ പടം കൊണ്ടുപോകുന്നത് മൊത്തം സെക്കൻഡ് പാർട്ട് നമ്മളെ സ്റ്റോർ മറ്റേ ഇൻട്രോയില് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ് ഒരു ബാഹുലി പോലെ കൺക്ലൂഷൻ വെച്ചിട്ട് നിർത്തുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. അതിലങ്ങ് നിർത്തി കൺക്ലൂഡിങ് ഉണ്ടെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ നമുക്കൊരു ക്ലൈമാക്സ് നമുക്ക് ഊഹിച്ചെടുക്കാം. പിന്നെ ഹീറോയിനും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, പ്രത്യേകം ജഗദീഷ് ചേട്ടനൊക്കെ നൈസായിട്ട് അടിപൊളിയായിട്ട് പറയാണോ ഇതുണ്ട്. ഒരു വെറൈറ്റി ഫീൽ ചെയ്തു പടം. അത് അത് വലിയൊരു ഇതില്ല പടത്തില്, അത് കേറുമ്പോഴേ മനസ്സിലാവും. അതൊരു വലിയ സസ്പെൻസ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇന്നലെ ഇട്ടത്. സൈക്കോപാത്ത് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആയിട്ടാണ്, അങ്ങനെ തന്നെയാണ് പടം കഥ. കുഴപ്പമില്ലൊരു ഇത്, വെറൈറ്റിയാണ് പടം ഫുള്ളായിട്ട്, ഒരു വ്യത്യസ്തമായ പടം. അത് ഒരുപാട് പൈസ വ്യത്യസ്തതയുണ്ട്, നല്ല സിനിമ.